കെ കെ രാജു പരമ്പര അന്ന കരീന കഥ ഇതുവരെ അന്നയും സച്ചിയും അലകടൽ സാക്ഷി നിർത്തി എന്നും ഒന്നായിരിക്കാൻ വാക്കുകൊടുത്തവർ. ഇവരുടെ പ്രണയം വീട്ടുകാരെ അറിയിക്കാനായിരുന്നു. പാചകക്കാരനായ സച്ചിയുടെ അച്ഛൻ ജോലി നോക്കുന്ന ഹൗസ് ബോട്ടിലേക്ക് അന്ന അമ്മ തെരേസയെയും ബന്ധുക്കളെയും കൂട്ടിയെത്തിയത്. അതിരിങ്കൽ തറവാട്ടിലെ പെൺകുട്ടിയും പാചകക്കാരൻ കലേശന്റെ മകനും തമ്മിലുള്ള പ്രണയം അതിരിങ്കൽ തറവാട്ടിനേറ്റ കളങ്കമായി മാറി. അതിരിങ്കൽ തറവാട്ടിനേറ്റ കളങ്കം മാറ്റാൻ അടുത്ത ബന്ധുവും ഫാഷൻ ഡിസൈനറുമായ ബോബിയുമായി അന്നയുടെ വിവാഹം നിശ്ചയിക്കപ്പെടുന്നു. ഒരു രാത്രി വീട് വിട്ടിറങ്ങുന്ന അന്ന സച്ചിയോട് തെരേസ വിവാഹം കഴിക്കുന്നു. അന്നയെ തിരികെ എത്തിക്കാൻ തെരേസയും ജോസ്മോനും പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുന്നു. ബന്ധുകൂടിയായ തരകന്റെ സഹായത്തോടെ അബൂട്ടിയുടെ പെങ്ങൾ റസിയയെ സ്വാധീനിച്ച് വിവാഹത്തലേന്ന് സച്ചിയെയും അബൂട്ടിയെയും തട്ടിക്കൊണ്ടുപോകുന്നു. അബൂട്ടിയെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അന്നയെ സച്ചി ഉപേക്ഷിച്ചു പോയതായി വീട്ടുകാരെ അറിയിക്കുന്നു. അത് വിശ്വസിച്ച് അന്ന തെരേസയോടൊപ്പം പോകുന്നു. സച്ചിയെ അന്വേഷിച്ചുള്ള കലേശന്റെയും മണിച്ചിയുടെയും യാത്രയിൽ ഒപ്പം ചേർന്ന സുഭാഷ് ചന്ദ്രൻ പോലീസ് യൂണിഫോം നഷ്ടപ്പെട്ടുവെങ്കിലും അന്വേഷണം അവസാനിപ്പിച്ചില്ല. അന്ന സച്ചിയിൽ നിന്നും ഗർഭിണിയാണെന്ന് മനസ്സിലാക്കുന്ന ബോബി അതിരിങ്കലിന്റെ അഭിമാനം രക്ഷിക്കാൻ അതിരിങ്കൽ തറവാടിന്റെ മുഴുവൻ സ്വത്തുക്കളും ആവശ്യപ്പെടുന്നു. ജോസ്മോന്റെ തടങ്കലിൽ നിന്നും മോചിപ്പിക്കുന്ന സച്ചിയെ തുരുത്തിലെത്തുമ്പോൾ കൊല്ലാൻ അബൂട്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് മാടത്തുരുത്തിൽ ചെളിയിൽ പുതഞ്ഞ് സച്ചിയെ കണ്ടെത്തുന്നു. ബോബി കെട്ടിയ താലി തിരികെ കൊടുത്ത് അന്ന അതിരിങ്കൽ വീട്ടിൽ നിന്നിറങ്ങുന്നു. ബോധം തിരികെ കിട്ടിയ സച്ചിക്ക് അന്നയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കെ കെ രാജീവിന്റെ അന്ന കരീന തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6:30 ഫ്ലവേഴ്സ്.